ഹായ്, അസ്സലാമു അലൈക്കും. ഒരു പഴയ അബായ വെച്ചിട്ട് പലാസോ എങ്ങനെ നമുക്ക് വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ അബായ യൂസ് ചെയ്യുന്ന എല്ലാവരും വീട്ടിലുണ്ടാവും ഇങ്ങനെ പഴയ മോഡലുള്ള കുറേ അബായകൾ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പലാസോ എങ്ങനെ തയ്ക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ അബായ വെച്ചിട്ട് നമുക്ക് ഫ്രോക്ക്, അതുപോലെ തന്നെ മിഡി, ചുരിദാറിൻ്റെ ടോപ്പ്, അങ്ങനെയൊക്കെ എല്ലാം തയ്ക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പലാസോ എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നീളത്തിൽ മടക്കി വെച്ചിട്ട് ഈ പലാസോൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് 39 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ നമ്മുടെ അരേൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് 13.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ കാലിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗമാണ്. ആ ജോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ 13.5 ഇഞ്ച് വീണ്ടും അടയാളപ്പെടുത്തണം. അതായത് നമ്മളെ കാലിൻ്റെ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്തേക്കുള്ള വിഡ്ത്താണ്. പിന്നെ അതുപോലെ താഴേക്കും 13.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ ഞാൻ താഴെ കട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ആ പാൻറ്റിൻ്റെ നേരിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ജോയിൻറ്റിൻ്റെ അവിടെ എത്തി. എന്നിട്ട് മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മടക്കിയിട്ട് അരയുടെ ഭാഗം വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ സൈഡുണ്ടല്ലോ, ആ സൈഡ് ഇങ്ങനെ ഒരു കർവായിട്ട് കാണുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഒരു അരയുടെ ഭാഗം കിട്ടി കഴിഞ്ഞല്ലോ. അപ്പോൾ അത് അളക്കുമ്പോൾ 20 ഇഞ്ചാണ് ഒരു സൈഡ് കാണുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന് ബാൻഡ് വെക്കണം, ഇലാസ്റ്റിക് വെക്കാനുള്ള ബാൻഡ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബോഡി പാർട്ടിൻ്റെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വന്നില്ലേ, ആ ഭാഗത്ത് നമ്മൾ 4 ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. പഴയൊരു സാധനം നമ്മളത് പുതിയതാക്കി മാറ്റല്ലേ, അപ്പോൾ അതിന് കുറച്ച് സൈഡും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തെടുത്താൽ, രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് 21 ഇഞ്ച് കിട്ടണം. എന്നാലേ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 20 ഇഞ്ചായിട്ട് മാറുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാൻറ്റിൻ്റെ പീസിനോട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ച് വരുമ്പോൾ നല്ല ഭാഗത്തേക്ക് മടക്കി തയ്ക്കുന്ന രീതിയിൽ വേണം ഇത് തയ്ക്കാനായിട്ട്. എന്നിട്ട് ചുറ്റുഭാഗവും തയ്ച്ചെടുക്കുക. ഒരു ഇത്തിരി അവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, ഫ്രണ്ടിലോ ബാക്കിലോ സൈഡിൽ ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 20 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇലാസ്റ്റിക് ഈ ബാൻഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇലാസ്റ്റിക് കോർത്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും കൂടെ എടുത്തിട്ട് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഹോളിൻ്റെ ഭാഗമല്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വലിച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ കൂടെ നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പലാസോൻ്റെ താഴെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, ഇനി താഴെ 1 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി തയ്ക്കുക. രണ്ട് സൈഡ് രണ്ട് കാലിൻ്റെ ഭാഗവും മടക്കി തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ പലാസോൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. ഇനി രണ്ട് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ഈ അബായ വെച്ചിട്ടാണ് പലാസോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.